തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളാണ് നിലവിലെ സാധ്യതകൾ വിരൽ ചൂണ്ടുന്നത്. ദ്രാവിഡ പാർട്ടികളെ തകർത്ത് മേധാവിത്വം ഉറപ്പാക്കാൻ ഒരു ഭാഗത്ത് ബി ജെ പി ശ്രമിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ ഭരണപക്ഷമായ ഡി എം കെയും ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അഴിമതി കേസിൽ സംസ്ഥാന മന്ത്രിയെ തന്നെ ഇ ഡി അറസ്റ്റ് ചെയ്തപ്പോൾ സൈബർ കേസിൽ അർദ്ധരാത്രി ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തതായാണ് സ്റ്റാലിൻ സർക്കാർ തിരിച്ചടിച്ചത്. ഇതോടെ വലിയ പോർക്കളമായി തമിഴകം മാറിക്കഴിഞ്ഞു. ജയിലളിതയ്ക്ക് ശേഷം നയിക്കാൻ ശേഷിയുള്ള ഒരു നേതാവില്ലെന്നതായിരുന്നു അണ്ണാ ഡി എം കെയുടെ പതനത്തിന് കാരണമായത്. ഇതേ സാഹചര്യം ഡി എം കെയ്ക്കും സംഭവിക്കുമെന്നതാണ് ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടുന്നത്. സ്റ്റാലിനു ശേഷം ഉയർത്തിക്കാട്ടാൻ ഒരു ജനകീയ നേതാവ് ഡി എം കെയിൽ ഇല്ലെന്നത് വിലയിരുത്തുന്നത് ബി ജെ പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിന്റെ ആശീർവാദത്തോടെ മകൻ ഉദയനിധിക്കായിരിക്കും ഡി എം കെയെ നയിക്കുകയെന്നതാണ് കരുതുന്നത്. ഇത്തരമൊരു സാഹചര്യം മുതലെടുത്ത് തമിഴകത്ത് ബി ജെ പിക്ക് വേരുറപ്പിക്കാൻ കഴിയുമെന്നതാണ് കാവിപ്പടകളുടെ കണക്കുകൂട്ടൽ. ഉദയനിധിയെ ലക്ഷ്യമിട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ ഗുരുതര ആരോപണമുന്നയിച്ചതും കേന്ദ്ര ഏജൻസികൾ തമിഴ്നാട്ടിൽ പിടിമുറുക്കിയതുമെല്ലാം ഈ തന്ത്രം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. ദ്രാവിഡ പാർട്ടികളാണ് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് തടസ്സമെന്നതിനാൽ ആ പാർട്ടികളെ തകർക്കുക തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം. വരും ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ കൂടുതൽ ഇടപെടലുകൾക്കും സാധ്യതയുണ്ട്. ഡി എം കെയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തി തകർക്കാൻ കേന്ദ്ര സർക്കാർ ഇ ഡി വഴി ശ്രമിക്കുമെന്ന അഭ്യൂഹവും തമിഴകത്ത് ശക്തമാണ്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള നടനാണ് വിജയ്. ഒരേ സമയം ബി ജെ പിക്കും ദ്രാവിഡ പാർട്ടികൾക്കും ഭീഷണിയായി രംഗത്തു വരാനുള്ള സാധ്യത കഴിഞ്ഞ കുറെ വർഷങ്ങളായി വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന അഭ്യൂഹം ശക്തമാണെങ്കിലും താരം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ നിലവിൽ വിജയ് നടത്തുന്ന ചില നീക്കങ്ങൾ ഈ അഭ്യൂഹത്തിന് ശക്തി പകരുന്നതാണ്. നീലാങ്കരയിലെ ആർ കെ കൺവെൻഷൻ സെന്ററിൽ 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ വിജയ് വിദ്യാർത്ഥികൾക്ക് നൽകിയ ആഹ്വാനം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തി സംസാരിച്ച വിജയ് വോട്ട് ചെയ്യുവാണെങ്കിൽ കൈക്കൂലി വാങ്ങാതെ വോട്ട് ചെയ്യണമെന്ന് സ്വന്തം മാതാപിതാക്കളോട് പറയണമെന്നാണ് കുട്ടികളെ ആദ്യം ഉപദേശിച്ചിരിക്കുന്നത്. നിർഭയമായി വോട്ട് ചെയ്യുന്നതിലൂടെ വരുന്ന വലിയ മാറ്റങ്ങൾക്ക് നമ്മൾ സാക്ഷികളാകണമെന്നും താരം പറയുകയുണ്ടായി. സൂപ്പർ താരത്തിന്റെ ഈ വാക്കുകൾക്ക് വലിയ പ്രതികരണമാണ് തമിഴകത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ വോട്ടിന് മൂല്യം ഉണ്ടാകണമെങ്കിൽ വിജയ് രാഷ്ട്രീയത്തിൽ വരണമെന്നും ആവശ്യപ്പെട്ട് നിരവധി വിദ്യാർത്ഥികളാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.